വെറും 3 ദിവസത്തിന് വേണ്ടി വന്നതാ. അതായത് ആണോ? അതായത് സോണിയനെ പെണ്ണ് കാണാൻ വരുന്നു, ആ മണ്ടനെ എന്നെ അവിടുന്ന് കിരൺ അടിച്ചു ഓടിക്കുന്നു, അതോടുകൂടി കഥാപാത്രം തീരുന്നു, അതോടെ കഴിഞ്ഞു. പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്ത് വന്നപ്പോ എന്തോ എന്റെ ദൈവാധീനം കൊണ്ട് എന്തോ പറഞ്ഞു കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട്. എന്നിട്ട് അങ്ങനെ 3 ദിവസത്തേക്ക് വന്നു, ക്യാരക്ടർ ക്ലിക്ക് ആവുന്നു. ക്ലിക്ക് ആവുന്നു. പിന്നെ ഞാൻ അതിനെ പറ്റി പിന്നെ അറിയാം. പിന്നെ 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 ജോസേട്ടൻ വിളിക്കുന്നു, ജോസ് പെരൂർക്കടെ വിളിക്കുന്നു, കാർത്തിക് അടുത്ത ഷെഡ്യൂൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഡയറക്ടർ വിളിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, കാർത്തിക് നിന്റെ ക്യാരക്ടർ ഇനി അങ്ങോട്ട് പോവാണ്, നീ ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. പിന്നെതാ ഈ 3ാമത്തെ വർഷമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണല്ലേ 3 ദിവസം എന്ന് പറഞ്ഞിട്ട് 3ാമത്തെ വർഷം വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഇതൊക്കെ എന്റെ കാരണം കൊണ്ട് മാത്രമല്ല, പ്രേക്ഷകർ നമ്മളെ ഇവിടെ ഉള്ള സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ്. ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടുന്നത് എല്ലായിടത്തും പോയാലും. അപ്പൊ അവരുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ എനിക്ക് ഇതിപ്പോ ഇതപ്പൊ നിങ്ങളുടെ മുമ്പിൽ വരെ ഇരിക്കാൻ പറ്റുന്നത്. ചേട്ടാ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ക്യാരക്ടർ ആദ്യം ഇങ്ങനെ ഒരു ഒരു മണ്ടനായ ഒരാള് എന്നുള്ള ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പൊ ഈ ഒബ്വിയസ്ലി മൗനരാഗത്തിന് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. ഈ ഓഡിയൻസ് ഇത് കണ്ടിട്ട് ആരെങ്കിലും ചേട്ടാ ശരിക്കും മണ്ടനാണെന്ന് വിചാരിച്ച ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ അയാള് ശരിക്കും മണ്ടനാണോന്ന്? എന്നോട് എത്രയോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതായത് എന്നോട് പരിചയമുള്ള ആൾ ശരിക്കും മണ്ടനാണോ, ശരിക്കും ഇങ്ങനെ തന്നെയാണോ ഇയാള്, എത്ര ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അറിയോ. എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ചില ഞാൻ ബാങ്കിലൊക്കെ നിൽക്കുമ്പോ ചില സ്ത്രീകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിട്ട് പറയും, ആ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ, ബുദ്ധിയൊക്കെയുള്ള ആളാണല്ലേ. അയ്യോ ചേട്ടാ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കേ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഏ എനിക്ക് സന്തോഷമുള്ളൂ, കാരണം നമ്മൾ അവർ അങ്ങനെ ഞാൻ അത്രയും അവർക്ക് എഫക്റ്റീവ് ആയി കിട്ടിയല്ലോ ഞാൻ ചെയ്ത സാധനം. എനിക്ക് സന്തോഷമുള്ളൂ അങ്ങനെ. എന്നാലും ഇങ്ങനെ മണ്ടനായിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു നടത്തിയത്? സാധാരണ പോലെ ഞാൻ ഫസ്റ്റ് ഈ സാധനം കൈ കിട്ടിയപ്പോ ഞാൻ സാറോട് ചോദിച്ചു, സാർ ഇത് ഞാൻ എന്റെ കോഴിക്കോട് സ്ലാങ് ഒന്ന് പിടിക്കട്ടെ ചോദിച്ചു. സാറോട് നീ ചെയ്തു നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ സ്ലാങ് പിടിച്ചിട്ടാണ് കേറിയത്. കറക്റ്റ് ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലിയും കോഴിക്കോട് ശൈലിയുടെ വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അങ്ങോട്ട് ചെയ്തു. പിന്നെ സാറ് പറഞ്ഞു കാർത്തികനെ പോയിട്ട് ഡബ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഡബ് ചെയ്യുമ്പോ നമ്മള് തിരിഞ്ഞ് നടക്കുമ്പോ നമ്മളെ മാസ്കിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടു, കൗണ്ടറിൽ ഇങ്ങനെ കെട്ടി 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 പോയപ്പോ അത് രസമായിട്ട് വന്നു. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു റൂട്ട് വന്നത്. ഇങ്ങനെ വിചാരിച്ചിരുന്നോ ഈ ക്യാരക്ടർ ഇത്രമാത്രം ക്ലിക്ക് ആവും? സത്യത്തില് അങ്ങനെ ഒരു വിചാരം ആ സമയത്ത് ഉണ്ടായിരുന്നു? ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ആ സാധനം കിട്ടി, ആ സ്ലാങ് പിടിച്ചു. പിന്നെ ഞാൻ എനിക്ക് സീന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം സീന് വായിക്കും. പിന്നെ എങ്ങനെ ആലോചിക്കും എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ എങ്ങനെ പറയണം എങ്ങനെ പറയൊക്കെ, അതിങ്ങനെ ഓർത്ത് ഓർത്ത്. പിന്നെ ഇങ്ങനെ വരുമ്പോ അങ്ങോട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുള്ള ക്രൂവിന്റെ അടുത്ത് നമുക്ക് സാധനം കിട്ടും. ഓപ്പോസിറ്റ് നിൽക്കുന്ന